ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണല്ലോ ഇന്നത്തെ ദർശനവും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 8000 പേരും ക്ഷണിക്കപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേരുണ്ടാവല്ലോ, അപ്പം മലയാളികളായിട്ടുള്ള ആരെങ്കിലും കാണുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പുറമേ ക്ഷണം ലഭിക്കാത്ത, എന്നാൽ രാമനെ കാണാൻ വേണ്ടി, ശ്രീരാമന്റെ വിഗ്രഹം കാണാനെത്തിയ മലയാളികളും നിരവധി ഉണ്ട്. അതിലൊരു മലയാളിയാണ് ഇന്ന് രാവിലെ, അതായത് ഈ അയോധ്യയിലെ കനത്ത തണുപ്പിൽ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച്, ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രവേശന കവാടത്തിന് മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഏതാണ്ട് 5:45 ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിൽ എത്തുമ്പോൾ തന്നെ ഒരു മലയാളിയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആലുവ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് നമുക്ക് ചോദിക്കാം. കാരണം കിലോമീറ്ററുകളോളം നടന്നാണ്, ഈ കർശനമായ സുരക്ഷാ പരിശോധനകൾക്കിടയിൽ ഈ കിലോമീറ്ററുകളോളം നടന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ രാമക്ഷേത്രത്തിൽ? ഞാൻ ജാൻസിയില് ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ലക്നൌവിലെത്തി, അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഒരു 20 കിലോമീറ്റർ അപ്പുറം എത്തിയതിന് ശേഷം നടന്നാണ് വന്നത്. നടന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് രാത്രി ആണ് ഇവിടെ എത്തിയത്. ഈ ട്രസ്റ്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പൊതുജനങ്ങൾക്ക് നാളെ മുതലാണ് ഈ വിഗ്രഹം ദർശിക്കാനുള്ള, വിഗ്രഹത്തിൽ തൊഴാനുള്ള ഒരവസരം നൽകുക എന്നുള്ളതാണ്. ഈ എപ്പം തൊഴാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നാളെ ആണ് ദർശനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭഗവാനെ ആദ്യ ദർശനം തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കേരളത്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഞാനിവിടെ എത്തിയത്. കേരളത്തിൽ എവിടെയാണ് സുദേശ്? കേരളത്തിലെ ആലുവ അടുവാശ്ശേരിയിലാണ് എൻ്റെ വീട്. ലാലേ, ഈ പറഞ്ഞതുപോലെ ഈ ആദ്യ ദർശനം, രാമൻ്റെ ആദ്യ ദർശനം ലഭിക്കുന്നതിനായി ആണ് പല രാമഭക്തന്മാരും ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രസ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് 27 വരെ, കാരണം നാളെ മുതൽ ഈ പൊതുജനങ്ങൾക്കെല്ലാം പ്രവേശനമുണ്ടെങ്കിലും 27 വരെ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് 27-ന് ശേഷം ക്ഷേത്രത്തിൽ എത്തുന്ന തരത്തിൽ നിങ്ങളെ യാത്രകളും മറ്റും പ്ലാൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ശ്രീരാമൻ്റെ ആദ്യ ദർശനം ലഭിക്കുന്നതിനായി മലയാളികൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാം, കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ആൾക്കാർ ഇതിനോടകം തന്നെ ഇവിടെയൊക്കെ ഈ കർശന ഈ ബാരിക്കേഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ അനൂപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ബാരിക്കേഡുകളൊക്കെ ഉയർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പോലും ആ ബാരിക്കേഡുകളൊക്കെ മറികടന്ന് ഈ ആൾക്കാർ, ഈ സാധാരണക്കാരായ ജനങ്ങൾ ഈ പല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അയോധ്യയിലേക്ക്, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും ദർശനം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇത്തരം ദൂരദേശങ്ങളിൽ നിന്നും അല്ലാത്ത ഇടങ്ങളിൽ നിന്നും ഒരുപാട് പേര് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്ക് മറ്റെന്തെങ്കിലും സൗകര്യങ്ങളുണ്ടാവോ? ഇവർ തൽക്കാലം തങ്ങാനോ, ഇപ്പൊ ഹോട്ടൽ മറ്റും സൗകര്യങ്ങളെല്ലാം ബുക്ക്ഡായിരിക്കും ഓൾറെഡി, അപ്പൊ തങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഇവരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇവരെ എവിടെ മാറ്റി നിർത്തും? ലാല്, അതൊരു വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ് ലാലി ചോദിച്ചത്. കാരണം അയോധ്യ അത്രത്തോളം വലിയൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വലിയ നഗരമൊന്നുമല്ല. ആ നഗരത്തിൽ ഈ തങ്ങാനൊക്കെ ഉള്ള ഹോട്ടലുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് ഈ ഇത് കാണാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് എതിർവശത്ത് ഇങ്ങനെ ഈ ബ്ലാങ്കറ്റുകളൊക്കെ വിരിച്ച് ഈ വലിയ തണുപ്പത്ത്, കൊടും തണുപ്പത്ത് ഇങ്ങനെ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ തണുപ്പത്ത്, ഈ കൊടും തണുപ്പത്ത്, തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും തണുപ്പിൻ്റെ ഒരു പീക്ക് സീസണാണ് ഇത്. അയോധ്യയിൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6 ഡിഗ്രി തണുപ്പൊക്കെയാണ്. ആ തണുപ്പത്താണ് ക്ഷേത്രത്തിൻ്റെ നേരെ, ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവേശന കവാടത്തിൻ്റെ നേരെ എതിർഭാഗത്ത് ഇങ്ങനെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച ആൾക്കാരിങ്ങനെ റോഡിൽ കഴിയുന്നത്. ഇവിടെ പോലീസിൻ്റെ കർശനമായ നിരോധനമുണ്ട് ആൾക്കാരൊക്കെ ഈ കിടക്കുന്നതിന്. എന്നിട്ട് പോലും ഇവിടെ ഇങ്ങനെ ആൾക്കാർ കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ മറ്റു പ്രദേശങ്ങളിൽ, അതായത് ഈ രാമ്പത്ത് കഴിഞ്ഞിട്ടുള്ള മേഖലകളിലൊക്കെ എന്തായിരിക്കും അവസ്ഥയെന്ന് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. അത്രത്തോളം ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്കൊന്നും താമസ സൗകര്യമൊന്നും, എല്ലാവർക്കും താമസ സൗകര്യമൊന്നും കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇവിടെ ഈ അന്നദാനം, വിവിധ സംഘടനകളൊക്കെ മത്സരിച്ച് അന്നദാനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ കുഴപ്പമില്ല, പക്ഷേ കിടക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ അയോധ്യയിലെ ഈ വലിയ തെരുവുകൾ, റോഡുകളിലേക്ക് ഇരുവശവുമുള്ള ഈ ഫുട്പാത്തിനും മറ്റുമാണ് നമ്മളിപ്പോൾ കണ്ടതുപോലെ
ബ്ലാങ്കറ്റുകളൊക്കെ വിരിച്ചിങ്ങനെ ആൾക്കാർ കിടക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, കാരണം നാളെ ഈ ദർശനം സമയം തുടങ്ങുന്നത് രാവിലെ 7 മണിക്കാണ്. ആ 7 മണിക്ക് ദർശനം നടത്തുന്നതിനാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ ഇവിടെ എത്തി. ഈ ഈ കർശനമായ ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ എത്തുകയും ഇവിടെ ഇങ്ങനെ തറയിൽ ഈ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് കിടക്കുകയും ഇവർക്കൊക്കെ നാളെ രാവിലെ ആദ്യ ദർശനം എന്ന ലക്ഷ്യവുമായാണ് ഇവരൊക്കെ ഇവിടെ തങ്ങുന്നത്. വലിയൊരു ജനാവലി.